ദൈവമേ, ആ ചാക്കോമാഷും ആടുതോമ്പും തമ്മിൽ തമ്മി തല്ലണേ. എന്നിട്ട് ആ ചെറുക്കൻ ചെന്ന് ആ തന്തയുടെ ഷർട്ടിന്റെ കൈ ഒരു 10-28 എണ്ണം വെട്ടണം. അപ്പൊ ഇവിടെ ചെറിയൊരു കച്ചവടം നടക്കും. പിന്നെ എന്റെ ക്യാരക്ടർ ബഹദൂറിന്റെയാണ്, ഒന്ന് പൊലിപ്പിച്ചു വിട്ടേക്കണം. തോമാച്ചാൻ വന്നേ, തോമാച്ചാൻ വന്നേ. മുട്ടനാടിന്റെ ചങ്കിലെ പൂട, അതാണ് എന്റെ ജീവൻ ടോൺ. കൂടെയല്ല ചോര, അതാണ് എന്റെ ജീവൻ ടോൺ. ഡെയിലി കഴിക്കും ഈ ചോര? പിന്നെ എനിക്ക് ഡെയിലി കീഴണം. പിന്നെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ചോര കഴിച്ചില്ല എനിക്ക് തല. അപ്പൊ ഡെയിലി ആടിനെ മുറിക്കൂ? പിന്നെ ഞാൻ രാവിലെ രണ്ടാഴ്ച മുട്ടൻ ആടിനെ മേടിച്ചേച്ച അതിന്റെ ചങ്കിലോട്ട് ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യും. എന്നിട്ട് ആവശ്യം ഉള്ളപ്പോ ഇങ്ങനെ തുറക്കും കുടിക്കും, തുറക്കും കുടിക്കും. നമുക്ക് നമ്മുടെ ജീവൻ കിടക്കണ്ടേ. ഉറപ്പേട്ട, ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ് കാണിച്ച്. ഇത് ഞാൻ ആ ഓൺലൈനിൽ 2500 കൊടുത്ത് മേടിച്ചു. എന്റെ ഇട കൊച്ചുമോൻ വെച്ചോണ്ട് ഇതാടാ, അത്രേ ഉള്ളു. ഇതുമാര് വലിപ്പിച്ചോളാ. ഇതെന്റെ പുതിയ റേബാൻ ഗ്ലാസ്, ഇതെങ്ങാനും ചവിട്ടി പൊട്ടിച്ച നിന്റെ മുട്ടുകാല് ഞാൻ വെട്ടു. അത് എന്നോട് പറയേണ്ട ഡയലോഗ് അല്ല. ഞാൻ നിന്റെ അച്ഛന് ഷർട്ടൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ആളല്ലേ ബഹദൂർ മാമൻ. ഞാൻ ചങ്ങനാശ്ശേരി ടൗണിൽ താഴെ പെട്ടെന്ന് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. അതെ പറ്റി, വേറെ കുഴപ്പമില്ല, ഒന്നുകൂടെ പിടിക്കാം, സംഭവം പിടിക്കാം. കുറിപ്പേട്ട, എന്റെ പൊന്നെ കുഞ്ഞെ, ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു. തവച്ചിറക്ക എന്നേറ്റ് പറയാം. തവച്ചിറക്കിയതല്ല, ഞാൻ ആ ബഹദൂറിന്റെ ടോൺ പിടിച്ചതാ. അടി, നിങ്ങൾ നോക്കട്ടെ, അടി എന്ന് ഇനി പറഞ്ഞ കേക്കട്ടെ. ബാബു മോനെ കോമാളി കരയും പാടിന്റെ കോമാളി. ഇത് ഏത് സിനിമയിലൊക്കെ കാര്യം? അത് ജോക്കറാണല്ലോ. ഞാൻ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോവോ? എനിക്ക് ശ്വാസം മുട്ടും, അങ്ങനെ പറഞ്ഞു വരും. മറ്റേ സാധനം എടുത്തിട്ട് രജിസ്റ്റർ ആക്കണ എല്ലാരും. രജിസ്റ്റർ ആയല്ലോ, ഈ സംഭവം കയറി പിടിച്ചോണം. ഞാൻ വന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ പാറമടയിൽ തോട്ടം പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോ. പാറമടയിൽ എന്തിനാ തോട്ടം പൊട്ടിക്കുന്നത്? പിന്നെ പാറ ഞാൻ പല്ലിനൊക്കെ അടിച്ചു പറിക്കൂ. എളിവാട് പറയാളൂ, അത് ആദ്യം പറഞ്ഞൊപ്പിക്കട്ടെ. ഈ പാറമടയെ തോട്ടം പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോ പാറമടയിലെ സിൽക്ക് അവളെ എന്നെയും കൂടെ പാറമടയിൽ അവരെ നേരം കൂടെ കൂടി പിടിച്ച് കെട്ടിച്ച് അവിടെ അങ്ങ് കെട്ടിച്ച്. അപ്പൊ തോട്ടം അല്ലായിരുന്നു നിന്റെ ലക്ഷ്യം? പറ്റിപ്പോയി. അപ്പൊ ചാക്കോമാഷി വീട്ടിലും കയറ്റുമല്ലോ, പൊന്നമ്മച്ചിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ അവിടെ അമ്മ പറയുന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വീട്ടിൽ വന്ന് താമസിക്കുക. ഒരു 4 സെന്റ് സ്ഥലമുണ്ട്, അപ്പൊ അത് എന്റെ പേരിൽ എഴുതി തരാന്നാ പറയുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാന്ന് വെച്ചു. അതല്ല, ഇപ്പൊ വെറുതെ അങ്ങ് പോകാൻ പറ്റും. 4 പിരുന്നിനൊക്കെ പോകുന്ന നേരത്ത് എന്റെ പൊന്നെ പേടി വരുന്നു പിടിക്കുന്ന. അപ്പൊ ഞാൻ ഓർത്ത് എന്നാന്നറിയോ, അപ്പൊ ഞാൻ ഓർത്തൊരു അവക്കൊരു സാരി ഞാനങ്ങ് മേടിച്ചു. ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിട്ടാണ് ബഹദൂർ മാമന്റെ അടുത്തോട്ട് വന്നത്. സിൽക്കിന്റെ അല്ലേ? സിൽക്കിന്റെ അളവെന്റേലുണ്ട്? അളവെന്റേലുണ്ട്? അല്ല, അളവ് ഞാൻ അളവ് ബ്ലൗസ് ഞാൻ എന്റെ ഉണ്ട്. അല്ല, അളവ് ബ്ലൗസ് ഞാൻ എന്റെ ഉണ്ട്. എന്നാ കാണിച്ചോ നോക്കട്ടെ. അല്ല, അത് കാണിക്കത്തില്ല. അല്ല, അത് കാണിക്കില്ല, കാണിക്കത്തില്ല. നിങ്ങൾ അതിങ്ങോട്ട് കാണിച്ചു കാണിച്ചോ നോക്കട്ടോ, നോക്കട്ടെ. പാറമട സിൽക്ക്, കഴുത്ത് സൂപ്പർ, പുറം ഒരു രക്ഷയുമില്ല, ഹിപ്പ് പിടിവിട്ട് പോകുന്നു. എടോ കേളവാ, താൻ കുഴിയിലോട്ട് പോകാറായല്ലോ. താൻ ഇവിടെ നിന്നോട്ട് ഇതാണ് തന്റെ പരിപാടി. ലക്ഷ്മിക്കുട്ടി മറിക്കരുത്, അമ്മണി മറിക്കരുത്. ഇനി ഇത് അളവ് ബുക്കാണോ അതോ തന്റെ കൊച്ചുപുത്തോ? നീ ഇപ്പം എവിടെ താമസിക്കുന്നത്? ഞാൻ തട്ടിന് മേളു പെരിച്ചാഴിയാന്ന് തുടങ്ങി. അതല്ലെന്ന്, പിന്നെ ഞങ്ങൾ ഇങ്ങനെ കള്ളുകൂടിയും മറ്റേ ഇതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്, മറ്റേ മൈക്ക് സെറ്റിന്റെ പരിപാടിയൊക്കെ ഞങ്ങൾ തട്ടിന്റെ മേളില. തിരിഞ്ഞാട, ഇതെത്ര മുടി നീട്ടി വളർത്തിയേക്കുന്നേ? ഇതോ എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഇതാ എസ് എ സോമൻപിള്ളയില്ലേ, പുള്ളിക്ക് ചേർക്കാൻ വേണ്ടി വളർത്തിയതാ ഞാൻ. സോമൻപിള്ള ഏതാ അറിയത്തില്ല? സോമൻപിള്ള എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്കൊക്കെ വിരിച്ചിട്ട് പറയണം പറയണം മിസ്റ്ററിന്റെ പുള്ളിയില്ലേ. പുള്ളി ഇപ്പൊ എവിടാ? പുള്ളി എവിടാന്ന് എനിക്കറിയാൻ മേല. ചെല്ലുന്നോടത്തും എല്ലാം പുള്ളിയെ പറഞ്ഞു വിടുക. കഴിഞ്ഞിടക്കെങ്ങാണ്ട് ഞാൻ കുളത്തിൽ ചെന്ന് താമര പറിക്കാൻ വേണ്ടി ചേരുമ്പോ അവിടുത്തെ പടലേക്ക് അടിച്ച് പറഞ്ഞു വിട്ടു. പിന്നെ അങ്ങാണ്ട് അമ്മിണിയമ്മയുടെ അവിടുന്ന് അരിവാൾ എടുത്തുകൊണ്ട് കണ്ടെത്തി കൊയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു.
ഇതിപ്പോ മൊത്തത്തിൽ പുള്ളിയെ തകർന്ന് പറഞ്ഞു. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു സംഭവം, ഈ ബമ്പർ ചെരി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടോ മഴവില്ല, അതിന്റെ ഡയറക്ടർ രഞ്ജിത്തിനെ വിളിച്ചായിട്ടൊരു കിംബനാന്തി ഞാൻ കേട്ടു. അതെന്തിന്? എന്നെ ഞാനോട് അങ്ങോട്ട് വരട്ടെ ഒരു നിപ്പൻ അടിക്കാനും. നിപ്പന സ്റ്റാൻഡപ്പ് കീറ്റട്ടെന്ന്. അങ്ങനെയൊക്കെ പോകുന്നു. ആണല്ലേ? അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എന്റെ പൊന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകും. വേറൊരു വിഷയം ഞാൻ അറിഞ്ഞല്ലോ. എന്നാ നമ്മുടെ പോലീസുകാരന്റെ മോനുണ്ടല്ലോ ബാലു, അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദൈവം, ഇതൊക്കെ ഇവിടെ എല്ലാരും പറഞ്ഞു വന്നത്. പിന്നെ നാട്ടുകാർ മൊത്തം പറഞ്ഞു. നാണം കെട്ടൊരു പരിപാടിയായി പോയി. സംഭവം എന്നാന്നറിയോ? ഇവിടെ ഞാൻ പറഞ്ഞുതരാം. പറ ഇത്, ഞാൻ ഈ പണ്ട് ഈ ബാലു എന്ന് പറഞ്ഞ അവനെ ഈ വഴിയിലിട്ട് കൈയെ കോമ്പസ് കുത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചാക്കോ മാഷ എന്റെ അപ്പനല്ല നിന്റെ അപ്പനാണ് പറഞ്ഞു പറഞ്ഞായിരുന്നു. ഇവൻ അതങ്ങ് കാര്യമാക്കി. ഏ, അവൻ വളർന്നപ്പോ വീട്ടിൽ വീതം വേണമെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമാണ്. വീതോ ആണെന്ന്? എന്നിട്ട് നീ കൊടുത്തു? എവിടെ നമ്മുടെ ചെവിച്ചാലും കൂടെ ഉണ്ട്. അത് കണ്ടപ്പോഴത്തേക്കും ആണ്ടറാ പൊന്നമിച്ച് ഭയങ്കര ബഹളം. പിന്നെ പൊന്നമിച്ച് വണങ്ങിപ്പോയി, ചാക്കോമാഷ് വണങ്ങിപ്പോയി. ഞാൻ പിന്നെ ഇവളെയും കെട്ടി ഞാൻ പാറമലയിൽ അങ്ങ് നിക്കാതെ. നിന്നെ സ്നേഹമുള്ളതുകൊണ്ട് പറയാം, അവളെ കെട്ടിയത് വെറും തോൽവിയായി. മറ്റേ തുളസി എന്ന് പറഞ്ഞ കൊച്ചുണ്ടല്ലോ, നല്ല സുന്ദരിയല്ലായിരുന്നോ? കാണാനൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഞങ്ങളൊന്നും അവരോട് മിണ്ടുന്നു. അതിന് കെട്ടാൻ ഞാൻ തേടാ. ശരി, ഞങ്ങൾ അവർ വീട്ടുകാരും ഒക്കെ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? എന്താ ഇന്നാളൊരു വിഷയം ഉണ്ടായില്ലേ? ഞാൻ അവള് നിങ്ങൾ മറ്റേ കണ്ടെന്നൊക്കെ പഠിച്ചിട്ടൊക്കെ വന്നപ്പോ ഇവളൊരു ദിവസം ഞാൻ കുടിച്ചോണ്ട് നമ്മ കള്ളിനകത്ത് കയ്പാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ലോറിയെ കയറ്റി ഒരു ടൂർ അങ്ങ് വിട്ടു, ഇത്തിരി കള്ളങ്ങ് കൊടുത്ത്. അവള് വാട്ടു പറഞ്ഞു വേളോ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തെ അവർ അച്ഛനും അമ്മ എന്റെ നേരെ കിടന്ന് കെട്ടിക്കാൻ പറയാനുള്ള കൊച്ചിനെ അവിടെ കള്ളു കുടിപ്പിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു. ഭയങ്കര വിഷയം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം ഉള്ള ആളാണല്ലേ. ഇപ്പൊ എവിടെ അവര്? അവള് ദുബായിലാ. ടീച്ചർ ആയിരിക്കുമല്ലേ? പിന്നെ അവള് ഡാൻസ് ബാറിൽ കള്ള ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്നിട്ട് കൈ തൊട്ടാ പിന്നെ അങ്ങനെയാ. ആണല്ലേ? പെട്ടെന്ന് ആട്ടിത് സംഭവം പെട്ടെന്ന് വേണം നമുക്ക്. പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു കിളി ഉണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേരം വെളുക്കാനേരം തൊട്ട് കിടക്കുന്നോണം വരെ കടുവാ 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 എന്ന് പറഞ്ഞു പറഞ്ഞ് നിന്റെ താടിയെല്ലിന്റെ ജോയിന്റ് വിട്ടു. മരിക്കാൻ നേരത്ത് കടുവാ കടുവാ എന്ന് പറഞ്ഞ മൈന ഇതളില ഇതളിലാന്ന് പറഞ്ഞു. താടിയലിന്റെ ഈ സൈഡ് വിട്ടുപോയില്ലേ, ഈ ഓട്ടോഷാടെ പ്ലാപ്പ് കിടക്കുന്നതിൽ ഇങ്ങനെ കിടക്കാൻ പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ വേറെ കാര്യം എന്താ, ആ മൈന തീർന്നു പോയതോടുകൂടി ചാക്കോ മോശം മരടിച്ചു പോയി. ഇങ്ങോട്ട് കാണാനേ ഇല്ല കേട്ടോ. പുള്ളി തകർന്നു പോയില്ലേ? പുള്ളി ആകെ വിഷമിച്ച് ആകെ പരിവക്കാരായി പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ ഓടുന്നു. ബാക്കിയുള്ളവൻ തള്ളി പറഞ്ഞ എന്നെ, ഞാൻ വീട്ടിൽ ഓട്ടക്കാരനാന്ന് പറഞ്ഞ എന്നെ. ബാക്കിയുള്ളവൻ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു. നീ ചെലവിന് കൊടുക്കുമായിരിക്കും. പോയില്ല, എനിക്ക് ഭാരം പുറയിൽ ഒരു 18-ാം പട്ട തെങ്ങ് വെച്ചില്ലേ, അതിനെ അന്ന് കരിക്ക് കേട്ടാ മറൈൻ ഡ്രൈവിന്റെ അവിടെ കൊണ്ടിട്ട് വിച്ചുക. ഇത് പെട്ടെന്ന് എന്റെ വെകദൂർക്ക എനിക്ക് 9 ബസ്സിന് പോകാനുള്ളതാണ്. എന്റെ വൈഫ് വരെ പറ്റത്തില്ലെന്ന്. ഇയാൾക്ക് വൈഫ് തയ്ക്കാൻ അറിയത്തില്ല, നിങ്ങൾക്കല്ലേ തയ്ക്കാൻ അറിയത്തുള്ളൂ. അല്ല, എനിക്ക് തയ്ക്കാൻ അറിയാം, പക്ഷെ എന്റെ വൈഫ് വരെ തയ്ക്കാൻ പറ്റത്തില്ല. എന്നെ സൂചി ചേച്ചിയിലാണോ? അല്ല. കത്രി ചേച്ചിയിലാണോ? അല്ല. പിന്നെ എന്നെ തുണി ചേച്ചിയിലാണോ? അല്ല. പിന്നെ എന്നെ വിഷയം എന്നാന്ന് പറയാം? അവള് വന്നിട്ട് അവിടെ പാവാരയുടെ ചരട് എടുത്ത് ഇതിനകത്ത് ഇടണം, എന്നിട്ട് വേണം ചവിട്ടാൻ. മനസ്സിലായില്ലേ? അയ്യേ, ആ കൊള്ളാമായിരുന്നു. നിങ്ങള് സത്യത്തിൽ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു, പക്ഷെ കുറെ ഭാഗങ്ങളൊക്കെ അവസാനത്തേക്ക് ഒക്കെ കിടക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ നല്ല ലാഗ് ഫീൽ ചെയ്തു. ബാക്കി സെറ്റപ്പും ഈ പറഞ്ഞ പോലെ മോഹൻലാലും ഇത് ബഹുദൂറോ ആണെങ്കിലും ആ സംഭവം എടുത്തെങ്കിലും അത് വേറൊരു ക്യാരക്ടറായിട്ടാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. പല അതിലുള്ള പല കഥകളും ഒക്കെ തന്നെ എടുത്തെടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ചേരുവയ്ക്ക് വേണ്ടിയിട്ട്. എങ്കിലും അത് എനിക്ക് എങ്ങോട്ട് മൊത്തത്തിൽ പൂർണ്ണമായി ചിരിയുടെ കാര്യത്തിൽ. എനിക്ക് ചിരിയെത്തി, ഞാൻ ചിരിച്ചായിരുന്നു. പിന്നെ ഗ്യാപ്പ് ശരിയാ ഇക്ക പറഞ്ഞത്, ഇടയ്ക്കല്ല അവസാനം എത്തിയപ്പോഴത്തേക്ക് അവസാന ഭാഗമാണ്. ആദ്യം ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല ഇതിൽ പോയി. അവസാനമായപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ലാഗ് പോലെ ഫീൽ ചെയ്തായിരുന്നു. അത് കൊണ്ട് തീർക്കുന്നതിൻ്റെ അവിടെ അല്ലാതെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തായിരുന്നോ? പിന്നെ ഞാൻ ചിരിച്ചു, നന്നായിട്ട് ചിരിച്ചു. ആ ബഹദൂർ കട സൗണ്ട് ഒന്നുകൂടെ കേൾപ്പിച്ച് ഡയലോഗ് അത് ഭയങ്കര രസമായിരുന്നു. എന്റെ പൊന്ന ബാബു മോനെ, എനിക്കത് ഇഷ്ടപ്പെട്ടതറിയോ? ഇത് നിനക്ക് ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പറ്റോ ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ആ ബോർഡ് എടുത്തിട്ടില്ല. കാരണം ഈ സൗണ്ട് വെച്ചിട്ട് ഈ സ്കിറ്റ് കളിക്കാൻ പോയാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് എവിടെ എത്തിപ്പോകും എന്നുള്ളത്. ഈ ആടുതോമയെ ബേസ് ചെയ്തിട്ട് ലാലേട്ടൻ്റെ ഈ ഒരു അപ്പിയറൻസ് ബേസ് ചെയ്തിട്ടു ആ പടം ഇറങ്ങിയ കാലം മുതൽ ഒരുപാട് പേര് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വേഷം ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കാരണം ഇടയ്ക്ക് ലാലേട്ടനാവും, ആടുതോമയാവും, ഇടയ്ക്ക് ജിനുവാവും.
അതാണ് അതിന്റെ രസം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അകത്തുള്ള കുറെ പോയിന്റ്സ് ഇപ്പൊ എന്താണ് പറയാ, റെയ്ബാൻ ഗ്ലാസിന്റെ ആണെങ്കിലും മറ്റേ ഈ തോട്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന സിനിമയിലെ കുറെ കാര്യങ്ങളല്ലേ, ആ ഓരോ പോയിന്റ്സ് അതെല്ലാം നിങ്ങൾ അതിനൊക്കെ ഒരു കാരണങ്ങൾ കണ്ടെത്തിയത് ഭയങ്കര രസമായിട്ടുണ്ട്. അല്ല മാത്രമല്ല ഇവർക്ക് തന്നെ അറിയാം ഈ സൗണ്ടിൽ ഈ സ്കിറ്റ് പോവുമല്ലെന്ന്. അതുകൊണ്ട് ബുദ്ധിപൂർവം നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ ഭയങ്കര ഇതാണ്, നിങ്ങൾ തന്നെ അല്ലേ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത് പോകത്തില്ലെന്ന്. അതൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള സംഭവം. ശരി തിരിഞ്ഞു നോക്കിക്കോളൂ. പതിനയ്യായിരം രൂപ സമ്മാനം. ഞാന് പ്രതീക്ഷേനെക്കാട്ടിലും ലാലേട്ടൻ നന്നായി. സമാധാനം കാരണം ഗ്ലാസ് വെച്ച് പറഞ്ഞോ, അതെ വന്നപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് ചെയ്ത് കൊളവന്ന്, പക്ഷെ കുഴപ്പമില്ലല്ലേ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോയി. പൊക്കോളൂ നിങ്ങൾക്ക് വേണ്ടി മാത്രം. മഞ്ജു ഇല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് വന്നു, ഞാൻ അതാ ലാസ്റ്റ് പറഞ്ഞു, അതെ ഞാൻ പോകുമ്പോ ഒന്ന് കാണിച്ചേക്കണേന്ന്. പ്രതീക്ഷിക്കാതെ ഒരു ബമ്പർ സത്യം. താങ്ക് യു. പതിനഞ്ചും അഞ്ചും ഇരുപതും മുപ്പതും അമ്പതും കറക്റ്റല്ലേ? കറക്റ്റല്ലേ? കറക്റ്റ്. Q7 തിന്നം നൽകുന്ന ഒരു സ്നേഹ സമയം. ഓക്കെ.